നിങ്ങൾ പ്രതിസന്ധികൾ എന്ത് ചെയ്തു? സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഭരണകൂടത്തെ സംബന്ധിച്ച്. പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടി പോകാം, പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാം, പ്രതിസന്ധികൾ നിസ്സംഗമായി നിൽക്കാം, പ്രതിസന്ധികളെ ആർജവത്തോടെ നേരിടാം. ഈ സർക്കാർ ഏതാ ചെയ്തത്? എന്തുകൊണ്ട് ഇടതുപക്ഷം? എന്തുകൊണ്ട് ഭരണ തുടർച്ച? പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കുന്ന സർക്കാർ, അതല്ലേ വേണ്ടത്? അതല്ലേ തുടരേണ്ടത്? പ്രതിസന്ധികളിൽ വളരെ ക്രിയാത്മകമായി ബദലുകൾ മുന്നോട്ട് വെച്ച, അതിനെ തുടർന്ന് അതിനെ അതിജീവിക്കുവാനുള്ള ബദലുകൾ മുന്നോട്ട് വെച്ച സർക്കാർ, അതല്ലേ തുടരേണ്ടത്? ഓഹി ദുരന്തമായാലും, നിപ്പ വൈറസ് ആയാലും, മഹാപ്രളയമായാലും, കൊറോണ വൈറസ് ആയാലും, അതിശക്തമായി അതിനെ പ്രതിരോധിച്ച് ഞാൻ വിശദീകരിക്കേണ്ട. പ്രതിസന്ധികളിൽ പകച്ചു പോകുന്ന സർക്കാരല്ല, പ്രതിസന്ധികളിൽ ആർജവത്തോടെ ഇടപെടുന്ന സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ എന്നുള്ളത് കൊണ്ട് അതുകൂടി പറഞ്ഞു നിർത്താം. പകപ്പല്ല, പകപ്പല്ല എന്നുള്ളത്. മഹാമാരിയുടെ കാലത്ത് ലോകം മുഴുവൻ ഇപ്പോഴും വിദ്യാഭ്യാസത്തെ എന്ത് ചെയ്യണം എന്ന് പകച്ചു നിൽക്കുകയാണ്. മെയ് 15 വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചേരുമ്പോൾ ജൂൺ 1 ക്ലാസ് തുടങ്ങാം എന്ന ധാരണയായിരുന്നു. പക്ഷെ പിന്നീട് കൊറോണ കൂടിക്കൂർന്നപ്പോൾ സാധ്യമല്ല എന്ന് മനസ്സിലായി. മെയ് 20 എത്തിയപ്പോഴേക്കും ക്ലാസ് തുടങ്ങാൻ പറ്റില്ല. ക്ലാസ് നോക്കൂ, എന്ത് അങ്കലാപ്പ് ഉണ്ടാവും? ക്ലാസ് തുടങ്ങാൻ 1 പറ്റുന്നില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഇതാണ് പ്രതിസന്ധി. പകച്ചു നിന്നോ? ഇല്ല. ഓടിപ്പോയോ? ഇല്ല. ക്രിയാത്മകമായി ഇടപെട്ടോ? ഇടപെട്ടു. ഇടപെട്ടത് കേരള സർക്കാർ മാത്രമാണ്. എങ്ങനെ? ജൂൺ 1 ഡിജിറ്റൽ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ്. കേരളത്തിന്റെ ഡിജിറ്റൽ ബേസ് എത്ര കണ്ട് വിപുലമാണ് എന്നോർത്ത് നോക്കൂ. 10 ദിവസത്തിനുള്ളിൽ കേരളത്തിന്റെ ഡിജിറ്റൽ ബേസിലൂടെ കേരളത്തിന്റെ ഡിജിറ്റൽ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും, വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നവർ പകച്ചു നിന്ന സമയത്ത് പിണറായി സർക്കാർ ജൂൺ 1 ഡിജിറ്റൽ വിദ്യാഭ്യാസം കേരളത്തിൽ ആരംഭിക്കുകയാണ്. ഇതാ യൂണിസെഫിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. വായിച്ചു നോക്കൂ. യൂണിസെഫാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആഗോളതലത്തിലുള്ള സംഘടനയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്ത് ഒരു രാജ്യത്തും ഇത് കാണാനില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളും പകച്ചു നിന്നപ്പോൾ ഒരൊറ്റ കുട്ടിക്ക് പോലും അക്കാദമിക് സജീവത ഇല്ലാതിരിക്കാൻ വേണ്ടി വളരെ വിപുലമായ നെറ്റ്വർക്ക് സംവിധാനം ജനകീയമായി ഉണ്ടാക്കിക്കൊണ്ട് കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഇടപെട്ടു എന്നുള്ളത് യൂണിസെഫിന്റെ റിപ്പോർട്ടാണ്. ഇതാണ് പ്രതിസന്ധികളിൽ പിണറായി സർക്കാർ. പ്രതിസന്ധികളിലാണ് ഒരു സർക്കാരിന് ആരെയും മനസ്സിലാക്കാൻ കഴിയുക. അനുകൂല സാഹചര്യത്തിൽ പലരും ചെയ്തു എന്ന് വന്നേക്കാം. പ്രതികൂല സാഹചര്യങ്ങളിൽ അതിനെ അനുകൂലമാക്കാനുള്ള ഇടപെടലിന്റെ ആർജവമാണ് യഥാർത്ഥത്തിൽ ആർജവം എന്ന് പറയുന്നത്. അതാണ് പിണറായി സർക്കാർ. അതിന്റെ ബിംബമാണ് പിണറായി സർക്കാർ. പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കലല്ല. അങ്ങനെയാണ് ഡിജിറ്റൽ വിദ്യാഭ്യാസം കേരളത്തിൽ വന്നത്. ഇതാ നീതി ആയോഗ്, BJP സംവിധാനം. അവർ കണക്കെടുത്ത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, കേരളം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൽ രാജ്യത്തെ ഏറ്റവും മുന്നിൽ തന്നെയാണ്. സമ്മതിക്കാതെ കഴിയില്ല.